എന്റെ മുത്ത വയറിളകും നിനക്ക്. വയറിളകുന്ന അളവില്ല. എപ്പോഴും കഴിക്കണം. ഇനിയേ ഇത് നല്ലോണം മിക്സ് ആയിട്ട് ഇതെന്ത് പച്ചക്കറിയാണോ ഞാൻ ആലോചിക്കുന്നത്? ഓക്കേ, പൈസ കൊടുത്താലും നല്ല പച്ചക്കറി കിട്ടൂലല്ലോ ദൈവമേ. എന്ത് നാടാണോ എന്തോ ഇത്. അത് വിഷം അടിക്കണോണ്ടാണ് അമ്മ. പിന്നെ ഞാൻ കുറേ നാളുകൊണ്ട് ആഗ്രഹിക്കുകയാണ് നമുക്ക് ഗ്രോ ബാഗ്സിൽ സ്വന്തമായിട്ട് പച്ചക്കറി നടാം. അപ്പൊ ഫ്രഷ് പച്ചക്കറി നമുക്ക് കിട്ടുകയും ചെയ്യും, വേണ്ടി വന്നാൽ വിൽക്കാം. കുറച്ച് കയറ്റി അയക്കാം അമേരിക്കയിലോട്ട്. നിനക്ക് എന്റെ ആൾക്കാർ വെറുതെ തള്ളിക്കൂട്ടി വെക്കുന്നതാണ് ഞങ്ങൾ അത് കൃഷി ചെയ്ത് ഇത് കൃഷി ചെയ്ത് പറഞ്ഞിട്ട്. ഈ പ്ലാസ്റ്റിക് കവറിൽ നട്ട ഇപ്പൊ കുറേ കൂടെ ഉണ്ടാകും. രണ്ട് വെണ്ടക്ക ഉണ്ടാവും, അഞ്ചാറ് അച്ചിങ്ങ ഉണ്ടാവും. അല്ല അമ്മ, എന്റെ ഫ്രണ്ട് മറ്റേ ശ്രീന്തില്ല, അവളെ വീട്ടിൽ നിറച്ച് തക്കാളി ഇട്ട് എന്തോന്ന് മറ്റേ സാധനം വരെ ഉണ്ട്, വെള്ളരി വരെ ഉണ്ട് അവിടെ. തക്കാളിയൊക്കെ ഉണ്ടാവും. ആ പോരെ, 24 മണിക്കൂറും തക്കാളി എന്നാ നീ എന്റെ മുഖത്തോട്ട് നോക്കുമല്ലോ. തക്കാളിയും മറ്റേ പയറും ഒക്കെ ഉണ്ട്, ഇതെല്ലാം ഉണ്ടാവും. നല്ല വളം അങ്ങോട്ട് ഇടണം, അല്ലാതെ ഈ പറഞ്ഞ പോലെ ജൈവ കൃഷി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചുമ്മാ പറയണത് ആരും കാണാതെ ഇഷ്ടം പോലെ വളം കൊണ്ടുവന്ന് ചോട്ടി കൊണ്ടുവന്ന് ഇടും. എന്തോ അവളൊന്നും ഇടൂല എന്നൊക്കെയാണ് പറയണം. ഇതെന്തിനാ അമ്മ ഇപ്പൊ രാവിലെ പോണത്? ഒരു ദിവസം നിക്കാന്ന് പറഞ്ഞല്ലേ രണ്ടുപേരും വന്നത്. അമ്മാവൻ ഇടയ്ക്ക് പന്നി എന്ന് പറഞ്ഞോണ്ട് ഓടി, അമ്മാവൻ വിളിച്ച് വരുന്നത് പറഞ്ഞാലും കേക്കത്തില്ല. രാവിലെ ഒരുങ്ങാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? നിക്കണ്ട, ഊണൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് പോവാ. നിങ്ങളത് പറഞ്ഞു നോക്ക്. അല്ലടാ, ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കൊഴിച്ചിരുന്നു, പന്നി ഇറങ്ങിയില്ല. ആ വരണ രണ്ടു മൂന്ന് സ്ഥലത്തെ ആ ഞാൻ കുടുക്ക് വെച്ചിട്ടുണ്ട്, ചെലപ്പോ ഒന്ന് പെടാൻ സാധ്യത ഉണ്ട്. ആ ഞാൻ പിന്നെ വിളിക്കാം. നോക്കിക്കൂടെ ഒന്ന്. നിന്റെ തുണി എവിടാ? അമ്മ ഇവിടെ ഇരിക്കെ. കഴുകിടണ്ടേ? ഇല്ലേ, എപ്പോഴും വന്ന ആളുകൾ ഇരിക്കുന്നതൊക്കെ അല്ലേ ഓരോരുത്തർ. നീയൊരു പോലീസുകാരനല്ലടാ. അതിനെന്താ കഴുകിട്ടാ കുഴപ്പ? ഈ കസേരയൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞില്ലടാ. പറഞ്ഞു കൊടുക്കാം. അച്ഛനൊക്കെ ഇരുന്ന കസേര അല്ലേ? എന്ന് കരുതിയിട്ട് കാലം മാറുമ്പോ രൂപം മാറണം. ഇവിടെ പലരും വന്ന് കയറി പോണതല്ലേ, എത്ര കാലം പഴക്കണ്ടേ ഈ സെറ്റിക്കൊക്കെ? നിനക്ക് എത്ര കാലത്തെ പഴക്കമുണ്ട്? ഇത് മാറ്റിട്ട് ഒരു ചൂര കസേര ഇവിടെ വാങ്ങിയിട്ടൂടെ എനിക്ക്. നീ ആർക്ക് വേണ്ടിട്ട് അങ്ങനെ സംഭവിക്കും? ഞാൻ എത്ര നാളായിട്ട് പറയുന്ന അമ്മാവ, ശരിക്കും നാണക്കേടല്ലേ ഇത്? എന്താണ് നാണക്കേട്? നാണക്കേട് തന്നെയാ. ഇരിക്കാൻ ഒരു ഇടമില്ലാത്ത അല്ലല്ലോ, ഇരിക്കാൻ സ്ഥലമുണ്ട്. ഇത് മാസം എന്തോരം ചെലവുണ്ടെന്ന് അറിയാമോ? അതിന് നീ കണ്ടമാനം കാശ് ചെലവാക്കിയിട്ട് പുതിയതൊന്നും വാങ്ങിയിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ നല്ല സമയത്ത് ഇതൊക്കെ മേടിക്കാൻ പറ്റുമോ? പിന്നെ എടാ, ഇതൊക്കെ ഇപ്പൊ പകുതി വിലക്കൊക്കെ നല്ല ചുളുവില് കിട്ടാണ്ട് ഇതിലെന്തോ ഫോണിലെന്തോ ഒരു ആപ്പ് ഉണ്ട്, അതിലൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെയൊക്കെ അന്വേഷിച്ച് വാങ്ങിയിടണം. ആരോട് പറയണു? നീ റെഡി ആയില്ലേ? ആ ഞാൻ റെഡിയാ, വൈകിട്ട് പോവാന്ന്. അതല്ല, എനിക്ക് അവിടെ പോയിട്ട് ഇവിടെ ആക്കിട്ട് വേറെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോണ്ടേ. ഞാൻ പിന്നെ പോയിട്ട് വാ, അമ്മ ഇവിടെ നിൽക്കട്ടെ. അത് പറ്റില്ല, എനിക്ക് എന്നിട്ട് ഉച്ചക്ക് അങ്ങോട്ട് വരണം, അവിടെ വേറെ കാര്യങ്ങളുണ്ട്. അമ്മയില്ലാന്ന് അവിടെ വരുമ്പോ അവള് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ സമ്മതിക്കൂലോ? നടക്കാണ്ട് വന്നു കഴിഞ്ഞാ അഞ്ചാറ് ദിവസം നിക്കണ പോലെ. അവിടെ പട്ടീനൊക്കെ പിന്നെ ആരെ നോക്കുക? ഒന്നീ പട്ടി അല്ലേ പൂച്ച അല്ലേ പന്നി. ആ വലിയ മൃഗശ്രേഖിയല്ലേ, അനുഭവിക്കട്ടെ. അറിയിച്ചിട്ട് അവര് വന്നിട്ട് വേണോല്ലേ? അതൊക്കെ അറിയിച്ചില്ലെങ്കിൽ എന്തോ ഒരു കേസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. രണ്ടു ദിവസം നിക്കാൻ വന്ന നിക്കൂല, എന്റെ ഇടയിൽ ഓടി പോവാ. ചേച്ചി, ആ എന്തെടുക്കുക? കഴിഞ്ഞില്ലേ പണി? കഴിഞ്ഞ ചേച്ചി. അമ്മാവൻ വന്നറിഞ്ഞില്ലേ? അറിഞ്ഞു. എന്നിട്ടല്ല അങ്ങോട്ട് വരാഞ്ഞത്? ഓ, എനിക്കൊരു സുഖം തോന്നണില്ലെന്നേ. എന്തുപറ്റി? ക്ലീറ്റും ഇല്ലാത്തോണ്ടേ ഒരു ഒരു അനക്കും ഇല്ല വീടിന്. അല്ല ഇട്ടോ ചേട്ടൻ പോയിട്ട് കുറേ ദിവസമായില്ലേ? ഓ, വിരഹവേദന.
ഞാനറിഞ്ഞു വന്ന ഇനിയിപ്പൊ എന്താ അവിടെ രാവിലെ എന്താ വർത്താനൊക്കെ അമ്മാവനായിരുന്നു. അമ്മാവൻ പറഞ്ഞ ഒരു പോലീസുകാരന്റെ വീടല്ലേ ആ ഫർണിച്ചറൊക്കെ, എത്ര നാളെ അങ്ങ് നടക്കണ പുതിയ ഫർണിച്ചർ മേടിക്കും, രണ്ട് കസേരയൊക്കെ മേടിച്ചിടാൻ പറഞ്ഞു. നല്ല കാര്യമല്ലേ? നല്ല കാര്യം പറഞ്ഞത് പിന്നെ നിങ്ങളെ ആങ്ങളെ അത് പിടിക്കൂലല്ലോ. അവൻ്റെ ഒരു പൈസ ഉണ്ടാവില്ല, അതുകൊണ്ട് പിന്നെ പൈസ ഉണ്ടായിട്ട് എടുത്ത് പെരുമാറണം. അമ്മയ്ക്ക് മാമന് അറിഞ്ഞൂടെ, മാമന്റെ പോക്കറ്റിൽ നിന്ന് പൈസ ഇറങ്ങണമെങ്കിൽ ഒന്നെങ്കിൽ എന്റെ കാര്യം, അല്ലെങ്കിൽ അമ്മയുടെ കാര്യം, അല്ലെങ്കിൽ അമ്മൂമ്മയുടെ കാര്യം, അല്ലാതെ ഇറക്കൂല. അത് വല്ലപ്പോഴും കാല് പിടിക്കും. അല്ലല്ല മാമ അങ്ങനെയാണ്. എന്താ എന്നിട്ട് ചേച്ചി പുതിയത് മേടിക്കണമെന്നല്ല അമ്മാവൻ പറയുന്നത്. ചേച്ചി ഫോണിലൊരു ആപ്പ് ഉണ്ട്, അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ പുതിയതല്ല പഴയ സാധനങ്ങൾ കിട്ടും, സെക്കൻഡ് ഹാൻഡ് നല്ലത് കിട്ടും. പഴയതാ? ആ ഫസ്റ്റ് പഴയ പന്ന സാധനം. പന്ന സാധനമൊന്നും അല്ല അതിലുള്ളത്, നല്ല സാധനം അത് നോക്കിയും കണ്ട് എടുത്താ മതി. അത് അമ്മ വിചാരിക്കും പോലെ അല്ല, പണ്ടത്തെ വെച്ചാൽ അങ്ങനെയല്ല. ഇപ്പം ഇപ്പൊ ഈ ഒരു സാധനം നമ്മളിപ്പോ ഇത് നമുക്ക് വേണ്ട, നമ്മൾ പുതിയൊരു വലിയ വേസ് വാങ്ങിച്ചു, അപ്പൊ ഇത് നമുക്ക് കളയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ആപ്പിലിടും. അപ്പൊ ഇഷ്ടമുള്ളവർക്ക് എടുക്കാം, എടുക്കാം. നമ്മൾ പൈസ, അവര് പൈസ തരും, നമുക്ക് ഇത് കൊടുക്കാം. മനസ്സിലായോ? അത് നോക്കിയും കണ്ടൊക്കെ എടുത്താ മതി, നമ്മുടെ തലയിലോട്ട് വെച്ച് തരികയൊന്നുമില്ല. ഫോണിൽ കൂടെ നോക്കണം, തൊട്ട് നോക്കാൻ പറ്റുമോ? തൊട്ട് നോക്കണ്ട ചേച്ചി, അത് കണ്ട് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് അവിടെ ചെല്ലാല്ലോ. എവിടെ? അത് എവിടെയാണുള്ളതെന്ന് വെച്ചാൽ അവിടെ ചെല്ലണം, അല്ലാതെ അത് ഇങ്ങോട്ട് വരത്തില്ല നമ്മുടെ അടുത്തോട്ട്. ഓ, അപ്പൊ നമുക്ക് അത് പറഞ്ഞുതരുമല്ലേ എവിടെ ഫോട്ടോ ഉണ്ട്. ഇപ്പഴെന്റെ മറ്റേ ആ ക്ലാസ് പഠിക്കുന്ന ആദ്യത്തെ മേടിച്ചു കാറ്. കാറൊക്കെ കിട്ടുമോ? എല്ലാം കിട്ടും, സകല സാധനവും കിട്ടും. കാറോ? എല്ലാം കിട്ടും. അവള് ദേവിളിപ്പുണ്ട് ആണാ നിന്റെ ഫോണില് വിളിച്ചെന്ന്. ആ കൊടുക്കാടാ, കൊടുക്ക. എന്താടാ? എടാ മേശയും കസേരൊക്കെ മാറ്റിട്ടാ. എന്തോ ആ ഫോൺ അവിടെ? പിന്നെ ഇപ്പുറത്തോട്ട് വരുമ്പോ ഫോൺ എടുത്തോണ്ട് വരാൻ പറ്റുമോ? ആണോ അയച്ചിട്ടുണ്ടാ? ആ, അപ്പൊ ഞാൻ പറഞ്ഞ കേക്കും. ആ നോക്കാം, നോക്കാം. അല്ല, അവരത് കൊടുക്ക. ആ ശരി ശരി. ആ നോക്കാം ചേച്ചി. എന്തായി? ഏതോ ഒരു പട്ടാളക്കാരൻ സ്ഥലം മാറി പോണ്, അപ്പൊ അവരുടെ കുറച്ച് ഫർണിച്ചറുകൾ വിൽക്കാനുണ്ടെന്ന്. അത് ആ ആപ്പിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഫോണില്. എന്നിട്ട് അത് പോയി നോക്കി, എന്റെ ഫോട്ടോ എന്റെ ഫോണിൽ അയച്ചിട്ടുണ്ട്. ഞാൻ പോയി നോക്കട്ടെ. ഞാൻ പറഞ്ഞാലും കേക്കും. കാണിച്ചു തന്നോ. ആപ്പ് ഡൗൺലോഡ് ചെയ്തരാ. എന്തിനെ ഇവിടെ ഒന്നും മേടിക്കാൻ? പിന്നെ നിന്നെ മാറ്റി കിട്ടുമെന്ന് നോക്കായിരുന്നു. പണിയുണ്ട്, സഹായിക്കണ എന്നാ പറഞ്ഞാ മതി. ബാ. ഓ, നല്ല സെറ്റ് അല്ലേ ഏട്ടാ, പുത്തം പോലെ ഇരിക്കണ. മിലിറ്ററിക്കാരനാണ് ഇവര്. സാധാരണ ഇവര് സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് ഈ ഉള്ള ഫർണിച്ചറും എല്ലാം എടുത്തു പോകാൻ പറ്റില്ലല്ലോ. ഫുള്ളി ഫർണിഷ്ഡ് ആയിരിക്കുമല്ലോ താമസിക്കുമ്പോ. പിന്നെ ഇത് പോവാൻ നേരത്ത് വിറ്റിട്ട് പോകും. അതിനൊന്നുള്ള ഏജന്റുമാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല, ഇവരുടെയൊക്കെ സാധനങ്ങളാകുമ്പോ നല്ല ക്വാളിറ്റി ആയിരിക്കും. അവർക്ക് അവിടെ ഡിസ്കൗണ്ട് കിട്ടുമല്ലോ. ശരിക്കും നമ്മുടെ ഭാഗ്യത്തിനായിട്ടാ ഇങ്ങനത്തെ ഒരു പരസ്യം ഉണ്ടത്. നമുക്കെന്തായാലും കട്ടിലെ സ്വയം മാത്രം മതിയല്ലേ. ഇന്നലെ എണ്ണ ഒന്ന് വിളിച്ചു നോക്ക്, അതിന് എത്രയാകും എന്നറിയല്ലോ. ഹിന്ദി അടിയോ? എണ്ണ ഹിന്ദി അറിയാലോ. ഹിന്ദി ഇംഗ്ലീഷോ ഒക്കെ കലർത്തി അങ്ങ് പറഞ്ഞോ. ഞാൻ ഒരു പ്രാവശ്യം വിളിച്ച് സംസാരിച്ചായിരുന്നു. റിങ് ചെയ്യുന്നുണ്ടാ. ലക്ഷ്മി ഭയ്യാ, കനകം പോലെ. മുച്ചേ ദോ മെറ്റീരിയൽ മാങ്ത. I want two materials. Kattil, sorry, cot and sofa. Achha, only two? Two. Okay. Dono ke liye 20,000. Maine aapko 16 ke de denge bhaiya. Okay, 20,000. Okay. Idu 20,000 rupaye aanu idu rendu kooda. Adu oru 16,000 rupaye tharan annu parayunu. 16. Oru 15 varan. Nokku mara. Bhaiya, Lakshmikant bhaiya. Ha bhai. 14,000, okay? Okay, 14,000, confirm. आप इसका 13% advance payment करना पड़ेगा. ये हमारा rules है. इसका receipt आपका WhatsApp में send करेगा, okay?
देन कल सुबह 9 बजे में आर्मी कोरियर सर्विस लोग ये चीजों आपके होम डिलीवरी कर जाएगा। ओके 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 जस्ट वेट भैया जस्ट वेट। ठीक है ठीक है भैया। എടീ അതായത് 30% നമ്മൾ അയച്ചു കൊടുക്കണം 30% ആ ഈ 14,000 ഉറപ്പിച്ചിട്ടുണ്ട് അതിന് 30% അയച്ചു കൊടുത്താല് 30% രൂപ ആവും ഈ 14 അപ്പൊ അതിന് അവരപ്പോ വൈകുന്നേരം ആകുമ്പോഴത്തേന് വണ്ടി കയറ്റി വിടും ഇതിന്റെ ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഒരു വാട്സാപ്പിൽ അയക്കാന്നാ പറയുന്നത് സാർ കൊറിയർ സർവീസിന്റെ ബാക്കി ഡീറ്റെയിൽസ് എന്റെ റെസിപ്റ്റ് എല്ലാം ഒരു വാട്സാപ്പ് ചെയ്യാൻ एक अकाउंट डिटेल्स आपका व्हाट्सएप में अभी सेंड करेगा इसमें गूगल पे करो ओ गूगल पे एडवांस 3000 सेंड करो 3000 ओके 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 बैलेंस 11000 कल डॉलर वे के बाद गूगल पे करेगा ओके भैया ओके ओके भैया ओके 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 थैंक यू ओके धन्यवाद शुक्रिया ओके हला अटीपुलेट हिंदी പറഞ്ഞേട്ട എന്തോ പറഞ്ഞോരി ഞാൻ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നു എനിക്കറിയാം ഞാൻ തെറ്റിച്ച പറഞ്ഞു അത് സംഭവമൊന്നും ഇല്ല ഇപ്പൊ 3000 രൂപ അഡ്വാൻസ് ആയിട്ട് കൊടുക്കണം ബാക്കി 11,000 രൂപ വണ്ടി സാധനം ഇവിടെ എത്തിയ ശേഷം കൊടുത്താൽ മതി 3000 നമ്മൾ ആദ്യം കൊടുക്കണം ഗൂഗിൾ പേ ചെയ്താൽ മതി അത് കുഴപ്പമില്ല അല്ല ഇനിയിപ്പോ സാധനം വന്നില്ലെങ്കിൽ 3000 രൂപയിലേ പോവുള്ളു അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് പറ്റിപ്പോലോ ആണെങ്കിൽ ഇല്ല ആ അതാണ്ടേ അവിടെ ഒരു സാധനം വന്നിട്ടുണ്ട് ആണ്ട ഐഡി കാർഡ് ഓ ഇതാണല്ലേ ലക്ഷ്മികാന്ത് ആണ്ട പട്ടാളത്തിന്റെ ഏട്ടാ ഒരു കാര്യം കൂടെ ചോദിക്കണം ഏ നമ്മൾ ഈ കണ്ട സാധനങ്ങൾ തന്നെയായിരിക്കോ വരണമെന്ന് ചോദിക്കണം പിന്നെ ഈ സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾക്ക് റിട്ടേൺ അവർ റിട്ടേൺ എടുക്കുമോ എന്നും കൂടെ ചോദിക്കണം ഏട്ടൻ ഒന്നുകൂടെ വിളിച്ചേ നീ പോയാണ് എന്ത് ഇത്ര നേരം ഉള്ള ഹിന്ദി പറഞ്ഞാൽ എനിക്കറിയാം ഏട്ടൻ ഇപ്പൊ സംസാരിച്ച കറക്റ്റ് ആണ് ഹിന്ദിക്കാരെ സംസാരിക്കുന്ന പോലെ വിളിക്ക് അല്ല പിന്നെ നമ്മൾ ഇത്രയും ഏട്ടൻ നമ്മൾ ഇത്രയും പൈസ കൊടുക്കും ഞാൻ വിളിക്കാണ് എനിക്ക് ഹിന്ദി അറിയത്തില്ലല്ലോ നീ ഉള്ളതാണ് അല്ല പിന്നെ നമ്മള് സാധനം മേടിച്ചിട്ട് അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തെയ്യണം തിരിച്ചു കൊടുക്കണ്ടേ ഹലോ ഹലോ ലക്ഷ്മികാന്ത് ഭയ്യ മേം കനകൻ കി കനകൻ കാ ബീവി ഹേ എക് മിനിറ്റ് എക് മിനിറ്റ് ഹലോ ഭയ്യ ഹലോ मुझे एक डाउट है बोलो भैया इफ अल ये मटेरियल मुझे पसंद नहीं है अब क्या करूंगा आप रिटर्न करूंगा कोई दिक्कत नहीं भैया हम वापस कर देगा ओके ओके अब तिरछ एड़तोला हां हां ठीक है थैंक यू ओके भैया ओके और कनक भैया हेलो हेलो मेरा आईडी कार्ड अभी सेंड किया आप देखो देखो देखता है ठीक है ओके थैंक यू ठीक है കണ്ടാ ഇപ്പോ നമുക്ക് ഒരു ഡൗട്ട് ഉണ്ടായത് ക്ലിയർ ചെയ്തു എന്നാൽ നീ സംസാരിക്കാതെ എന്റെ തല എടുത്ത് വെച്ചിരുന്നത് എനിക്ക് അറിയാൻ മല്ലഞ്ഞിട്ട് എന്നാലും കാര്യങ്ങൾ മനസ്സിലായില്ല ഇത്രയേ ഉള്ളൂ നമ്മൾ പക്ഷെ എന്ന് സംസാരിച്ചത് അപ്പോൾ ശരിയാവായിരിക്കും അല്ലേ അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നുള്ള അവർ കൊടുക്കാനായിട്ട് വാഷിംഗ് മെഷീൻ എല്ലാം ഉണ്ട് അവരില് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഉണ്ടായിരുന്നോ ഒരു വാഷിംഗ് മെഷീനും കൂടെ ചോദിക്കായിരുന്നു എടി എന്റെ പൈസ അതിന് വേണ്ട നമുക്ക് ഇവരെ എന്തായാലും കൊടുത്തിട്ട് പോവല്ലേ എന്തായാലും കുറവായിരിക്കും കേട്ടാ വാഷിംഗ് മെഷീൻ കൂടെ ചോദിച്ചു നമുക്ക് 10,000 രൂപ 5,000 രൂപയ്ക്കൊക്കെ നല്ലത് കിട്ടിയാനെ 5,000 രൂപയ്ക്ക് അതൊന്നും അറിയാൻ പറ്റില്ല നിച്ചുമാരത് ആദ്യം ഉള്ളത് വരട്ടെ ഒന്നും കൂടെ ഒന്ന് വിളിച്ചു നോക്ക് നിച്ചുമാരതാണ് അയാള് ഓക്കെ പറഞ്ഞ് വെച്ചു നമ്മൾ ഇനി ആദ്യം അതൊന്നും ശരിയാവില്ല അതാകുമ്പോ വണ്ടിയിൽ 3 സാധനങ്ങളും കൂടെ കൊണ്ടുവന്നേനെ പറഞ്ഞേ ഉള്ളു ചൂള വിലക്ക് കിട്ടും കല്ലട്ട് അലക്കി 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 ഒരു വരുവി ഇങ്ങനെയുണ്ട് ഇത് അടിപൊളിയാണല്ലോ ഒരു കട്ടില് ഒരു സോഫ ഇത് രണ്ടെണ്ണം അതായത് ഇത് ഇത് അടിപൊളിയല്ലേ ഇത് അടിപൊളി കിടലല്ലേ സാധനം എത്ര ആവും ഇത് ചുമ്മാ ഒന്ന് കേസ് പറഞ്ഞേ ഒരു 60,000 രൂപ 60 അല്ലേ രണ്ടിനും കൂടെ 60 രൂപ ആവും എന്തായാലും എത്ര കെട്ടിന് അറിയാമോ 14 രൂപ അമ്മോ പോലീസ് സാധനം വില പറഞ്ഞാലും ആവശ്യമില്ലല്ലോ അയ്യോ അത് പോലീസ് പട്ടാളം ആയതല്ല അത് നമ്മള് ചില വില പേശിക്കെടുത്ത് മനസ്സിലായില്ലേ
പിന്നെ നോക്കിയപ്പോ കാണാം ഇത് 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 പറഞ്ഞല്ലേ ഇത് കഴിഞ്ഞപ്പോ കാണാം നമുക്ക് വാഷിംഗ് മെഷീൻ വേണം എന്ന് പറഞ്ഞു. ഓ വാഷിംഗ് മെഷീൻ്റെ ഇതാണ്ടാ ഇതിന് ഇതിന് എത്ര രൂപ വരും? കണ്ടു 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 ഈ സാധനം എത്ര വരും? ഇത് ഒരു 12000 രൂപയാണ്. അങ്ങനെ 19000 രൂപ. ഈ 19000 രൂപയില് 4000 രൂപ അഡ്വാൻസ് അയച്ചു കൊടുത്തു. 4000 അയച്ചു കൊടുത്തു. ഇനി സാധനം വന്നതിന് ശേഷം ബാക്കി കൊടുത്താൽ മതി. ഇനി സാധനം നമുക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് തിരിച്ചയക്കുകയും ചെയ്യാം. മോശമാണ് നമുക്ക് തിരിച്ചയക്കാം. നല്ല ഇത് തന്നെ സാധനം തന്നെ കേട്ടാ. അങ്ങനെ ഒരു മൊബൈൽ ആപ്പ് ഉള്ളത് നമ്മൾ രക്ഷപ്പെട്ടതല്ലേ. പിന്നെ വേറെ കാര്യം ആപ്പൊക്കെ ശ്രദ്ധിക്കണം. ഇതിൽ ഫ്രോഡ് പരിപാടികളുണ്ട്. എടേ ഒന്നുമില്ലെങ്കിൽ ഞാൻ ഒരു പോലീസുകാരനല്ലേ. അങ്ങനെ കനകൻ അത്ര പെട്ടെന്ന് ഉദോപ്പിക്കാനൊന്നും പറ്റില്ലേ. ഞാൻ അവൻ്റെ ഐ ഡി കാർഡ് പിടിച്ചു. ഐ ഡി കാർഡ് തരാൻ പറഞ്ഞു. ഐ ഡി കാർഡ് കാണിച്ച് അവൻ്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എല്ലാം തന്നു. അവൻ്റെ ഗൂഗിൾ പേയിൽ നമ്പർ പൈസ അടിച്ചു കൊടുത്തത്. പിന്നെ മതി. പിന്നെ വേറെ കാര്യം പോലീസുകാരനാണ്ടേ അവർ ചെറിയ ഭയവും കാണും. അവർ പട്ടാളക്കാരാണ്. എന്നാലും അവർ അതിൻ്റെ നെറുകേട് കാണിക്കില്ലല്ലോ. നീ പിടിച്ചില്ലേ? പുതിയ കട്ടിൽ ഇടാൻ പറ്റുള്ളൂ ചേട്ടാ. ഞാൻ പറയണേക്ക് അവരുടെ കൂടെ രണ്ടു മൂന്ന് പേര് എന്തായാലും ഉണ്ട്. അവരെ കൊണ്ട് നമുക്ക് മാറ്റി ഇടിക്കാന്ന്. ഏട്ടന് വെറുതെ പൊക്കി പിടിച്ചോണ്ട് അവിടെ വെക്കേ. എടി പിടിച്ചെങ്ങനല്ലേ എനിക്ക് പൊക്കാൻ പറ്റണ്ടേ? എവിടെ പോകും? എന്താ എന്താ പരിപാടി? നീക്കിട്ടിട്ട് ഞങ്ങളൊരു യാത്ര പോന്നി വരുന്ന യാത്ര പോണടുത്തൊന്നും കട്ടിലില്ല. ഇവിടെ നിന്ന് ചെന്നിട്ട് പോണോ? അതും ഈ അവശക്കട്ടില്. ചേച്ചി ആ പുതിയ കട്ടിലും സെറ്റി ഒക്കെ ഓർഡർ ചെയ്തിട്ടില്ലേ? അവരിന്ന് വൈകിട്ട് കൊണ്ടുവരും. ഫോണില് ഓർഡർ ചെയ്തതാ? അതെയോ? എന്നാ പിന്നെ കട്ടില് നമുക്ക് അപ്പുറത്ത് കൊണ്ടുവന്നിട്ടാണ് ഞങ്ങളുടെ വീട്ടില്. ഈ അവശ്യക്കട്ടില്ല. കനക വേറൊരു കാര്യം, ക്ലീറ്റോ വിളിച്ചായിരുന്നു. ക്ലീറ്റോ വിളിച്ചപ്പോ പറഞ്ഞ എന്തറിയോ, ഇതിലും ലാഭത്തില് ക്ലീറ്റോ സാധനങ്ങൾ ഒപ്പിച്ചു തരും. എവിടെന്നാണെന്നറിയോ, അപ്പുകൂട്ട സാറിന്റെ വീട്ടില് സാധനങ്ങൾ കൊറേ കിടക്കുന്നു. അപ്പൊ അത് നിസ്സാര പൈസക്ക് എടുത്തു തരാന്ന് അത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. സാർ അല്ല, അവർക്ക് ഒരുപാട് സാധനങ്ങളില്ലേ? അല്ല ഇതിലും വില കുറച്ചാ? ഇതിന് വില കുറച്ചെടുത്ത് കുഞ്ഞു തടിക്കഷ്ണം പോലും കിട്ടൂല്ലേ? അവ എന്തെങ്കിലും ഒരു കാര്യം നേരെ നടക്കാൻ സമ്മതിക്കും. പറഞ്ഞില്ലേ ഞാൻ ഞങ്ങളെ കട്ടിന്റെ കാലളകിടക്കടാ അവർക്ക് മാറ്റിട്ട് ഞാൻ വന്നത് മാങ്ങ ഇരിപ്പുണ്ടാ. മാങ്ങയാ? എടാ അവര് അവിടുന്ന് ലോഡ് കയറ്റി വിട്ടു എന്നല്ലേ പറഞ്ഞു. പിന്നെ നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കണേ? പറഞ്ഞ സമയത്ത് ഒന്നൊന്നര മണിക്കൂർ അധികം ആയില്ലേ? എന്റെ ഏട്ടാ അവര് വണ്ടിയിലല്ലേ വരുന്നത്? ചിലപ്പോ പഞ്ചറായിട്ടുണ്ടോ, അല്ലെ വഴി അറിയാൻ നടക്കുമായിരിക്കും. ഇത് ഏട്ടനിപ്പോ ടെൻഷൻ അടിക്കാൻ മാത്രം അത്ര താമസിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞതാ ക്ലീറ്റോ. വേണ്ടെങ്കി വേണ്ട, ഞാൻ പറയാനുള്ള കാര്യം പറയും. അല്ലെ നമ്മള് 30% അയച്ചു കൊടുത്തില്ലേ? ഇനിയിപ്പോ എന്തിനാ 50%? അതെ വേണ്ടാട്ടാ, അയച്ചു കൊടുക്കണ്ട. അതെന്തോ തട്ടിപ്പാന്നാ തോന്നുന്നു. ലോഡ് വന്നിട്ട് കൊടുത്താ മതി. അല്ല അതായക്കണ്ട, അതായക്കണ്ട. ആ ഇപ്പൊ എങ്ങനാ ഇരിക്കണ? ഏട്ടൻ ഒന്നുകൂടെ അവരെ വിളിച്ചേ, എന്നിട്ട് പറ പൈസ തിരിച്ചുതരാൻ പറ നമുക്ക് സാധനം വേണ്ട. അത് കേൾക്കുമ്പോഴത്തേക്ക് സാധനം എത്തും ഇവിടെ. വിളിക്കേ വിളിക്കേ വിളിക്കേ.
लक्ष्मी भैया हेलो भैया बोलो आपको सामान नहीं मांगता है क्या? कैश रिटर्न करो अरे क्या भाई साहब ये क्या बोल रहे हैं आप पूरा फर्नीचर गाड़ी पे लोड किया वो गाड़ी अभी आपका घर पहुंच जाएगा पैसा सेंड करो भैया सेंड करो हेलो हेलो അറിയണം ആറജി ഇല്ലടാ ഇവിടെ സാധനം വരും എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഒന്നൊന്നര മണിക്കൂർ ആയിഞ്ഞ് ഇപ്പൊ വിളിച്ചപ്പോ അവന്മാര് 50% ആ 50% അയച്ചു കൊടുക്കാൻ പറഞ്ഞു ആണോ ലിങ്ക് എനിക്ക് അതിന്റെ ഫോർവേഡ് ചെയ്ത എനിക്ക് ഇപ്പൊ ഇങ്ങനെ ഈ മിലിട്ടറിക്കാരെ പേരില് ഒരു ഫ്രോഡ് ടീം ഇറങ്ങിയിട്ടുണ്ടെന്ന് അവരിങ്ങനെയാണെന്ന് പൈസ വായിക്കും പക്ഷെ സാധനം വരില്ലെന്ന് എന്റെ ദൈവമേ അപ്പൊ മിലിട്ടറിക്കാരനല്ലേ ശരിക്കും ഇത് മറ്റേ വായിച്ചോട്ടെ ഇത് തന്നെ മിലിട്ടറിക്കാരുടെ പേരിലുള്ള ഫോൺ ഇത് ഐഡന്റിറ്റി കാർഡും എല്ലാം ഉണ്ടായിരുന്നല്ലോ അതിന് ഐഡന്റിറ്റി കാർഡും കാര്യങ്ങളെല്ലാം കാണും പക്ഷെ ഇത് യഥാർത്ഥമല്ല ഫേക്കാണ് അമ്മാവനല്ലേ പുതിയ ഫർണിച്ചർ വേണോന്ന് പറഞ്ഞത് എന്ത് കാര്യത്തിന് ഇപ്പൊ വിളിച്ച ബഹളമുണ്ടാക്കിയിട്ട് 10 പേര് കൂടുതൽ അറിയും കനകം പറ്റിക്കപ്പെട്ടു എന്നും പറഞ്ഞു വല്ല കാര്യം ഉണ്ടാ 4000 രൂപയല്ലേ പോയുള്ളൂ അതങ്ങ് പോട്ടെ അതുകൊണ്ട് അവൻ ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ വേറൊരു കാര്യമുണ്ട് പോലീസുകാർക്കും അബദ്ധമൊക്കെ പറ്റും എന്റെ കനകം പോലീസേ സാരമില്ലടാ പോട്ടെ